നല്ല സഹോദരങ്ങളെ ദൈവം നിങ്ങളെ എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാ ഗുരു ദൈവം കാണപ്പെട്ട ദൈവങ്ങളായിട്ട് നമ്മൾ ആദരിക്കുകയും ഒത്തിരി ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണല്ലോ നമ്മൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഗുരുക്കന്മാർ. ഗുരുക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് ഗുരുക്കന്മാർ. കത്തോലിക്ക വിശ്വാസികളെ നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മതബോധന അധ്യാപകർക്കും വലിയൊരു സ്ഥാനം കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ദിവ്യബലിക്ക് ശേഷം അവർ നമുക്കായി പങ്കുവച്ചു തരുന്ന നല്ല നല്ല ദൈവീക മൂല്യങ്ങൾ ഒത്തിരി നമ്മളെയൊക്കെ സ്വാധീനിക്കാറുണ്ട്. അവരെ ഓർത്ത് അഭിമാനിക്കുന്നു, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ May 10 ഒരു അപ്പോസ്തലിയെ കത്ത് ഇറക്കുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും നല്ല താല്പര്യത്തോടെ ഈ വീഡിയോ കാണണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ആന്തിക്കും മിനിസ്റ്റേറിയും പുരാതന ശുശ്രൂഷ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇറക്കിയ ഈ അപ്പോസ്തലിക കത്ത് എല്ലാ മതബോധന അധ്യാപകരെയും പ്രത്യേകം ആദരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ഇത് മോത്തു പ്രോപ്രിയോ? എന്താണ് മോത്തു പ്രോപ്രിയോ? ഇതൊരു അപ്പോസ്തലിക കത്താണ്, പാപ്പയുടെ ഔദ്യോഗിക കത്ത്. പാപ്പ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുന്ന കത്താണ് മോത്തു പ്രോപ്രിയോ. ആരുടെയെങ്കിലും ആവശ്യപ്രകാരമോ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടല്ല ഇതെഴുതുന്നത്. സഭയുടെ നിയമം മാറ്റുവാനും പുതിയ നിയമം നടപ്പിലാക്കുവാനും പാപ്പ ഈ കത്തെഴുതുന്നത്. മത അധ്യാപകരുടെ ശുശ്രൂഷയെ സഭയിലെ അന്മാരുടെ ഔദ്യോഗിക ദൗത്യമായി ഉയർത്തിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ അപ്പോസ്തലിക സന്ദേശം പുറപ്പെടുവിച്ചു. May 10 പാപ്പ ഒപ്പുവെച്ച ഈ സന്ദേശം, ഇതിൻ്റെ പേര് അന്തിക്കും മിനിസ്റ്റേരിയും എന്നാണ്. പുരാതന ശുശ്രൂഷ, പുരാതന മിനിസ്ട്രി, 8 ഇത് പ്രസിദ്ധീകരിച്ചത്. ആന്തിക്കും മിനിസ്റ്റേരിയും ഔദ്യോഗിക അപ്പോസ്തലിക കത്ത് വിശ്വാസ പരിശീലനം ഒരു ശുശ്രൂഷയായി സ്ഥാപിച്ചുകൊണ്ടുള്ള പരിശുദ്ധ പിതാവിൻ്റെ സ്വമേധയായുള്ള ഉത്തരവാണ്. കത്തോലിക സഭയിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഈ കത്ത് പ്രത്യേകമായി പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രാധാന്യം, പ്രസക്തി, അനുബന്ധപരമായ ശുശ്രൂഷകൾ, കഴിവുകൾ, പ്രവർത്തികൾ, ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആവശ്യമായ അറിവിനെക്കുറിച്ചുമൊക്കെ ഈ കത്ത് പരാമർശിക്കുന്നു. വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ മതബോധനം എന്ന പ്രവൃത്തിയെ സഭയിലെ ഒരു ശുശ്രൂഷയായി, ദൈവവിളി ശുശ്രൂഷയായി ഔദ്യോഗികമായി പാപ്പ ഈ കത്തിൽ സ്ഥാപിക്കുകയാണ്. സഭയിലെ അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ അൽമായ വിശ്വാസ പരിശീലകരെ പരിശുദ്ധ പിതാവ് ക്ഷണിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പൂർണ്ണമായി സഹകരിക്കുവാൻ മെത്രാന്മാരോടും പുരോഹിതരോടും ആഹ്വാനം ചെയ്യുന്നുണ്ട് പരിശുദ്ധ പിതാവ്. വിശ്വാസ പരിശീലനത്തിൻ്റെ ചരിത്രം, മത അധ്യാപനത്തെ പുതിയൊരു ആത്മായ ശുശ്രൂഷയായി സ്ഥാപിക്കുന്നത് വഴി ഓരോ ക്രൈസ്തവൻ്റെയും പ്രേഷിത ദൗത്യത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതായി പാപ്പ പറഞ്ഞിട്ടുണ്ട്. വൈദിക ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഇത് ലോകത്തിൻ്റെ സമകാലീന മേഖലകളിൽ സാക്ഷാത്കരിക്കണം. സഭ ആരംഭം മുതൽക്കേ മതാധ്യാപകർക്ക് സഭാ ചരിത്രത്തിലുണ്ടായിരുന്ന പങ്ക് പാപ്പ അനുസ്മരിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് കൊരിന്തോസിന് എഴുതിയ ലേഖനം 12 ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനം 6 ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അധ്യാപകരെന്നും ഉപദേശകരെന്നും പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആദ്യ വാക്കുകളിലും വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്.
സഭയിലെ കഴിഞ്ഞ 2000 വർഷത്തിലേറെ ആയിട്ടുള്ള സുവിശേഷവൽക്കരണത്തിന്റെ ചരിത്രം, വിശ്വാസ പരിശീലനത്തിന്റെ പ്രാധാന്യമാണ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. മതബോധന നവീകരണത്തിന്റെ കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ 10 ആണ്ടുകൾ. സഭയുടെ വളർച്ചയിൽ മത അധ്യാപകർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. സുവിശേഷവൽക്കരണ സംരംഭങ്ങളിൽ അൽമായരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് 2 വത്തിക്കാൻ കൗൺസിൽ നൽകിയ നിർദ്ദേശങ്ങൾ പാപ്പ അനുസ്മരിച്ചു. എന്തുകൊണ്ടാണ്? കാരണങ്ങൾ. വിശ്വാസ പരിശീലനത്തിൽ പരിശുദ്ധ പിതാക്കന്മാരുടെ താല്പര്യം നമുക്ക് കാണുവാൻ സാധിക്കും. 2, കത്തോലിക സഭയുടെ മതബോധനം എന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം, അത് സഭയിലെ എല്ലാവരും ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള വലിയൊരു ഗ്രന്ഥം തന്നെയാണ്. മതബോധന ഡയറക്ടറികളുടെ വികസനം, അത് ആഗോളതലത്തിലും ദേശീയതലത്തിലും ഈ ഡയറക്ടറികൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ മോത്തു പ്രോപ്രിയോ ആന്തിക്കും മിനിസ്റ്റേരിയും പരിശുദ്ധ പിതാവ് ഇറക്കിയത്, പ്രസിദ്ധീകരിച്ചത്? കാരണം, ഈ അൽമായരെ സഭ അംഗീകരിക്കണം. മാമോദിസ സ്വീകരിച്ചുകൊണ്ട് സഭയുടെ മതബോധന പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയും ഇതെന്റെ ശുശ്രൂഷയാണ് എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന വിശ്വാസ പരിശീലകരെ അംഗീകരിക്കുകയാണ് ഈ മോത്തു പ്രോപ്രിയയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ അംഗീകാരം ഒരു ആവശ്യമാണ്. ആനുകാലിക ലോകത്തിൽ സുവിശേഷവൽക്കരണത്തിന്റെ ആവശ്യം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിശ്വാസ പരിശീലകരുടെ സാന്നിധ്യം പ്രശംസനീയമാണ്. ഇനി വിശ്വാസ പരിശീലകരുടെ ഉത്തരവാദിത്തങ്ങൾ, ഇവരിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അജമാല ശുശ്രൂഷയിൽ മികവ് പുലർത്തുന്ന വ്യക്തിയായിരിക്കണം. വിശ്വാസികളെ വ്യത്യസ്ത ജീവിത കാലഘട്ടങ്ങളിൽ വിശ്വാസം പങ്കുവച്ചു നൽകാൻ ഇവർ കടപ്പെട്ടവരാണ്. വിശ്വാസികൾക്ക് ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം സാധ്യമാക്കി കൊടുക്കുക, കൂദാശകൾക്കായി എല്ലാ വിശ്വാസികളെയും ഒരുക്കുക, തുടർന്നുള്ള വിശ്വാസ രൂപീകരണത്തിൽ നേതൃത്വം നൽകുക, ക്രിസ്തീയ ജീവിതത്തിന്റെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉത്തമ സാക്ഷി, നല്ലൊരു അധ്യാപകൻ, അധ്യാപിക, സന്തത സഹചാരി, ഒരു കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരിയായി വിശ്വാസ പരിശീലകരെ വിശ്വാസികളുടെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കുക. വിശ്വാസ പരിശീലകര് എന്തൊക്കെ കടമകളാണ് ഇവർ നിറവേറ്റേണ്ടത്? 1, യുവാക്കളുമായി സത്യസന്ധമായ സംവാദങ്ങളിൽ ഏർപ്പെടുക. 2, ചരിത്രത്തോട് വിശ്വസ്തത പുലർത്തുക. 3, ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക. 4, ആകർഷകമായ സാങ്കേതിക വിദ്യകൾ ഈ വിശ്വാസ പരിശീലനത്തിൽ ഉപയോഗിക്കുക. 5, അഗാധമായ വായനയിലൂടെ തയ്യാറെടുപ്പ് നടത്തുക. 6, ആത്മാവിന്റെ സ്വരത്തോട് പൂർണ്ണമായ ശ്രദ്ധയുള്ളവനായിരിക്കുക. വിശ്വാസ പരിശീലകൻ എന്ന സ്വത്വബോധം, ഐഡന്റിറ്റി എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? പരിശുദ്ധ പിതാവ് 3 കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 1, പ്രാർത്ഥന. 2, പഠനം. 3, സമൂഹങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തം. വിശ്വാസ പരിശീലനം വലിയൊരു ദൈവവിളിയാണ്. ഈ ദൈവവിളി സ്വീകരിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പരിശുദ്ധ പിതാവ് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആഴമായ വിശ്വാസവും മാനുഷിക പക്വതയുമുള്ള പുരുഷന്മാരും സ്ത്രീകളുമായിരിക്കണം ഈ വിശ്വാസ പരിശീലകർ. ക്രിസ്തീയ കൂട്ടായ്മകളിൽ സജീവ പങ്കാളിത്തം പുലർത്തുന്നവരായിരിക്കണം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന വ്യക്തിത്വങ്ങളുടെ ഉടമകളായിരിക്കണം. ഉദാര മനസ്സുള്ളവരായിരിക്കണം. സാഹോദര്യ കൂട്ടായ്മയിലുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം ഈ വിശ്വാസ പരിശീലകർ. ബൈബിൾ, ദൈവശാസ്ത്രം, അജപാലനം, അധ്യാപനം എന്നിവയിൽ രൂപീകരണം സ്വീകരിക്കുക. വിശ്വാസത്യങ്ങൾ എല്ലാവർക്കുമായി മികവോടെ പങ്കുവെച്ചു കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം. വിശ്വാസ പരിശീലനത്തിൽ ഒരു മുൻപരിചയം സ്വന്തമാക്കുക. പുരോഹിതർ, ഡീക്കന്മാർ എന്നിവരുമായി ചേർന്ന് ശുശ്രൂഷ ചെയ്യുക. ആവശ്യമായ എല്ലാ ഇടങ്ങളിലും ഈ ശുശ്രൂഷ ചെയ്യാൻ പ്രത്യേകം താല്പര്യം കാണിക്കുക. ഇതൊക്കെയാണ് യോഗ്യതകളായിട്ട് പരിശുദ്ധ പിതാവ് ഈ മോത്തു പ്രോപ്രിയയിൽ എഴുതി വച്ചിരിക്കുന്നത്.
അന്മായ മതബോധന ശുശ്രൂഷകരുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം. പരിശുദ്ധ പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്, മത അധ്യാപകരുടെ ശുശ്രൂഷയെ അന്മാരുടെ ഔദ്യോഗിക ദൗത്യമായി ഫ്രാൻസിസ് പാപ്പ ഉയർത്തി. അന്മാരെ മത അധ്യാപകരായി നിയോഗിച്ച് ശുശ്രൂഷ ഭരമേൽപ്പിക്കുന്നതിന്റെ ക്രമം ദൈവ ആരാധനയ്ക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയം ഉടൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. മത അധ്യാപകരുടെ തിരഞ്ഞെടുപ്പും പരിശീലനവും സംബന്ധിച്ച കാര്യങ്ങൾ അതാത് രാജ്യങ്ങളിലെ മെത്രാ സമിതികളാണ് നിശ്ചയിക്കേണ്ടത്. നല്ല സഹോദരങ്ങളെ, ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 1972 പോൾ ആറാമൻ പാപ്പയാണ് മത അധ്യാപക ദൗത്യം ഒരു ശുശ്രൂഷയായി പരിഗണിക്കണമെന്ന് ആദ്യം നിർദ്ദേശിച്ചത്. കത്തോലിക്ക സഭയിലെ ഈ ഒരു കാലഘട്ടത്തിൽ 2021 May 10 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ച ഈ മോത്തോ പ്രോപ്രിയോ ആന്തിക്കും മിനിസ്റ്റേരിയും എല്ലാ മത അധ്യാപകരെയും അംഗീകരിക്കുന്ന ഒരു ഉത്തരവാണ്. സഭയിലെ പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ രൂപതയിലെ 72 വരുന്ന മതബോധന കേന്ദ്രങ്ങളിലെ 1500 പരം മതബോധന അധ്യാപകരെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ കോവിഡ് കാലത്തും ഓൺലൈൻ വഴിയായി കുട്ടികളുമായി ബന്ധപ്പെടുന്ന ഒത്തിരി മതബോധന അധ്യാപകർ നമ്മുടെ മതബോധന വളരെ നന്നായിട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ ആലപ്പുഴ രൂപതയിലെ രൂപതാ അധ്യക്ഷൻ ജെയിംസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ സോളമൻ ചാരക്കാട്ടച്ഛൻ്റെ ഡയറക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒത്തിരി വൈദികരും സിസ്റ്റേഴ്സും അൽമായ പ്രേക്ഷിതരും വളരെ നന്നായിട്ട് സേവനം ചെയ്യും. അപ്പം ഈ ഒരു ഉത്തരവ് നമ്മുടെ രൂപത എല്ലാ അൽമായർക്കുമുള്ള ഒരു വലിയ അംഗീകാരമാണ്. നിങ്ങൾക്ക് പരിശുദ്ധ പിതാവ് തരുന്ന ഏറ്റവും വലിയ ആശീർവാദമാണ്. അപ്പം അൽമായരെ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു, പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളും സഭയിൽ വേണ്ടപ്പെട്ട വലിയൊരു ശുശ്രൂഷയാണ് നിർവഹിക്കുന്നതെന്ന് പരിശുദ്ധ പിതാവിനോടൊപ്പം രൂപത്തിലെ എല്ലാ വൈദികരും പ്രത്യേകം അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്. മതബോധന അധ്യാപകൻ, മതബോധന അധ്യാപിക, ജീവിത വഴികാട്ടിയ, ക്രിസ്തുവിലുള്ള ജീവിത വഴികാട്ടിയ, ഞാനാണ് വഴിയും സത്യവും ജീവൻ, യേശുനാഥൻ പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 14:6. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, മർക്കോസിന്റെ സുവിശേഷം 16:15. യേശുനാഥൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കൽപ്പനയാണ്. അത് നമ്മളും ഏറ്റെടുത്ത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ മതബോധന അധ്യാപകർക്കും ഒത്തിരി ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദയയുള്ള മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.